ഗോപുരയിലുള്ള ഒരു ബീച്ചിലോട്ടുള്ള ഒരു യാത്രയിലാണ്. ഞാൻ താമസിക്കുന്ന ഗോപുര എന്ന ഏരിയയിൽ നിന്നും നടന്നെത്തിച്ചേരാമെന്നുള്ള ദൂരത്തിലാണ് ഈ ഗോപുര ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഞാനിന്ന് നിങ്ങളെ അല്ലെ എൻ്റെ കൂട്ടുകാരെ ഞാൻ ഗോപുര ബീച്ചിലെ വിശേഷങ്ങളിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ, പല രീതിയിലുള്ള കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാനും ക്ഷണിക്കുന്നു. ഗൾഫ് നാടുകളിൽ സുലഭമായി കാണപ്പെടുന്ന ഈന്തപ്പഴങ്ങളാണിവ. വളരെ മധുരമുള്ള ഈന്തപ്പഴങ്ങൾ. ചൂടുകാലമായതിനാൽ ഇത് എവിടെ നോക്കിയാലും യഥേഷ്ടം കാണാൻ കഴിയും. കുഴിഞ്ഞു വീഴുന്ന ഈന്തപ്പഴങ്ങൾ പറക്കിയെടുത്ത് കഴിക്കാൻ പല നാട്ടുകാർ, പല ജനങ്ങൾ ഒപ്പം കൂടാറുമുണ്ട്. അതൊരു രസം. അവധി ദിനമായി കഴിഞ്ഞാൽ മസ്കറ്റിലെ പ്രവാസികൾക്ക് ഹേകയുള്ളൊരു ആശ്രയം എന്ന് പറയുന്നത് പാർക്കുകളും ബീച്ചുകളും മാളുകളും അതുപോലുള്ള കാര്യങ്ങളാണ്. നമ്മളും പതിവ് തെറ്റിച്ചില്ല, എന്നതേം പോലെ പാർക്കിലോട്ട് ഇറങ്ങി ഗോപുരയിലടുത്തുള്ള ബീച്ച്, ഗോപുര ബീച്ചിലേക്ക്. വളരെ മനോഹരമായ കാഴ്ചകൾ, വിശാലമായ പാർക്കുകൾ, പാർക്കിൽ നിറയെ വളരെ ഭംഗിയായ രീതിയിൽ തന്നെ അതോറിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. വളരെ ശാന്തവും വിശാലവുമായ പാർക്ക്. പാർക്ക് കഴിഞ്ഞ് നേരെ എത്തിപ്പെടുന്നതാണ് ബീച്ച്. പാർക്കിന് സൈഡിലായി വളരെ മനോഹരമായ ബിൽഡിങ്സ്, ഫുട്ബോൾ കളിക്കുന്ന പലതരം നാട്ടുകാർ, എല്ലാം ഒരു ഒത്തുകൂടൽ. നമ്മുടെ നാട്ടിലിപ്പോൾ അന്യം നിന്ന് പോകുന്ന ഇത്തരം ഒത്തുകൂടൽ ഇവിടെ നമുക്ക് കാണാം. ഞങ്ങൾ ഏകദേശം എൻ്റെ ബീച്ചിൻ്റെ എല്ലാ ഏരിയകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നോർമലി വീക്കെൻഡ് ദിവസങ്ങളിൽ നല്ല ക്രൗഡഡ് ആണ് ഈ ബീച്ചിൽ. കൂടുതലും ഇന്ത്യക്കാർ, പാകിസ്ഥാനികൾ, ബംഗ്ലാദേശികൾ, പിന്നെ സ്വദേശികൾ, വേറെ രാജ്യക്കാർ നോർമലി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നോർമലി ക്രൗഡഡ് ആയിട്ട് നമ്മുടെ ദേശത്തു നിന്നുള്ളവരും പാകിസ്ഥാനികളും ഒക്കെയാണ് ഒത്തുപോയി കാണപ്പെടുന്നത്. അവരാണ് കൂടുതലും വന്ന് എൻജോയ് ചെയ്യാനായിട്ട് വരുന്നത്. കൂടുതലും ഇങ്ങനെയുള്ള ബാസ്ക്കറ്റ് ബോൾ കളികൾ, പിന്നെ പല രീതിയിലുള്ള കളികൾക്കൊക്കെ ആയിട്ട് തോന്നിയ ആൾക്കാർ ഈവനിങ് സമയങ്ങളിൽ ഈ ബീച്ച് ആശ്രയിക്കാറുണ്ട്. പിന്നെ സ്വദേശികളും കൂടുതലായിട്ട് ഇവിടെ കാണപ്പെടാറുണ്ട്. ഇവിടെ എത്തിച്ചേരുന്നതിന് നല്ല സിറ്റിയിൽ നിന്നും നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരാം. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നല്ലത് കേറുന്നുണ്ടല്ല.
എല്ലാം ഇതൊരു നോട്ടീസ് ബോർഡാണ്, ഒരു പബ്ലിക് നോട്ടീസ് ബോർഡാണ്. ഇതിനകത്ത് പറയുന്ന നിയമങ്ങൾ കുറച്ച് മൂന്ന് തരം നിയമങ്ങളെ പറ്റിയാണ് പറയുന്നത്. അത് നമ്മൾ ഈ ബീച്ചിൻ്റെ പരിസരങ്ങളിലിട്ട് ബാർബിക്യൂ ഉണ്ടാക്കുന്നത് ശിക്ഷാർഹമാണ്. പിന്നെ വേസ്റ്റുകളൊക്കെ നമ്മളിവിടെ അരക്ഷ്യമായിട്ട് ഡംപ് ചെയ്യുന്നതൊക്കെ ശിക്ഷാർഹമാണ്. പിന്നെ പൊതു സ്ഥലങ്ങളിൽ നമ്മൾ സ്പിറ്റിങ് നമ്മൾ തുപ്പുന്നത് ഒക്കെ ഫൈൻ വരുന്നതാണ്. അത് ആദ്യത്തെ രണ്ട് ഫൈന് 100 റിയാൽ ഫൈനാണ് ഫൈനുകളാണ് അവർ പറഞ്ഞേക്കുന്നത് മുനിസിപ്പാലിറ്റി. മൂന്നാമത്തെ ഫൈന് സ്പിറ്റിങ് ചെയ്യുന്നതിന് 20 റിയാലാണ്. ബീച്ചിനോട് ചേർന്ന് തന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇത് വളരെയധികം പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. ബീച്ചിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഈ നടപ്പാത. ബീച്ചിൻ്റെ ഒരു എൻഡ് തൊട്ട് നമുക്ക് മറ്റൊരു എൻഡ് വരെ ഈ നടപ്പാത വഴി നമുക്ക് കണ്ടുപിടിക്കും. ബീച്ചിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഈ ചിൽഡ്രൻസ് പാർക്ക്. നല്ലൊരു ഏരിയയാണ് ഇതിനു വേണ്ടി കളിക്കാൻ വേണ്ടി അല്ലേ നമുക്ക് ഒരുക്കിയിട്ടിരിക്കുന്നത്. സായന്ധനങ്ങളിൽ ഇവിടെ സ്വദേശികളും വിദേശികളും ഇവിടെ പലതരം കളികളുമായിട്ട് ഒത്തുകൂടാറുണ്ട്. ബീച്ചിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഇത്തരം കാഴ്ചകൾ. ബീച്ചിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണമാണ് തെങ്ങിൻ കൂട്ടങ്ങൾ. ഒരു നിമിഷം നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ബീച്ചിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു പ്രകൃതിയാണ് ഈ തെങ്ങിൻ കൂട്ടങ്ങൾ കാണുമ്പോൾ. എൻജോയ്മെന്റ്